അങ്ങനെ ഒടുവിൽ അതും ചീറ്റിപ്പോയി. അംഗത്വ വിതരണം ഡിജിറ്റലാക്കിയതോടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാത്ത നേതാക്കന്മാർ മാത്രമുള്ള ഈ പാർട്ടിയിൽ 50,000 പോൽപേരും അംഗത്വമെടുക്കില്ലെന്ന് ഉറപ്പായിരുന്നു. 50 ലക്ഷം അംഗത്വ വിതരണം മാർച്ചിനുള്ളിൽ പൂർത്തിയാക്കി പാർട്ടി കൈപ്പിടിയിൽ നിർത്തുവാൻ ലക്ഷ്യമിട്ട് കെ സുധാകരനും സംഘവും നടത്തിയ നീക്കം പൊളിഞ്ഞുപോയതിൻ്റെ വിഷമത്തിലാണ് ഇപ്പോൾ പലരും. ബുക്ക് നൽകി അംഗത്വ വിതരണം ചെയ്യാനുള്ള ശ്രമം ഡിജിറ്റൽ അംഗത്വം എന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം വന്നപ്പോഴേ പാളിപ്പോയിരുന്നു. കെ സി വേണുഗോപാലും സംഘവുമാണ് ബുക്ക് വഴിയുള്ള സുധാകരൻ്റെ കളി പൊളിച്ചത്. അംഗത്വം 50,000-ൽ പോലും എത്തിക്കാനാവാത്ത ഈ ഒരു സാഹചര്യത്തിൽ ബുക്ക് കൂടി അനുവദിച്ച് സമയവും നീട്ടി നൽകി വേണം ഇനി സുധാകരന് വീണ്ടും കളി തുടങ്ങാൻ. ഡിജിറ്റൽ അംഗത്വ പ്രഖ്യാപനത്തോട് കെ സുധാകരൻ അനുകൂലമായല്ല പ്രതികരിച്ചത്. രണ്ടും വേണ്ടെന്ന് രണ്ട് തരത്തിലുള്ള നേതാക്കന്മാരും ഹൈക്കമാൻഡിനെ വെട്ടിലാക്കി നിലപാടെടുത്തിരുന്നു. കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ചേർന്ന അംഗങ്ങൾ വളരെ കുറവാണ്. മാർച്ച് 1 ആരംഭിച്ച് അംഗത്വ വിതരണം 25 ദിവസം പൂർത്തിയായപ്പോൾ 15,000 പേർ മാത്രമാണ് സംഘടനയിൽ അംഗങ്ങളായി നിലവിലെത്തിയിട്ടുള്ളത്. DCCകളുടെ പുനഃസംഘടനയുടെ ഭാഗമായി താഴെത്തട്ടിൽ കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികളടക്കം രൂപീകരിച്ച് ഉണർവുണ്ടാക്കാമെന്ന് KPCC നേതൃത്വം നേരത്തെ തീരുമാനമെടുത്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അംഗത്വ വിതരണം എങ്ങും എത്താത്ത സ്ഥിതിയിൽ നിൽക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയിലേക്ക് സാധാരണക്കാർ എത്തുന്നില്ലെന്ന സാഹചര്യം മുൻനിർത്തി ഈ ആഴ്ച മെമ്പർഷിപ്പ് വാരമായി ആചരിക്കുവാനായി KPCC നിലവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പേപ്പർ മെമ്പർഷിപ്പ് ഉപയോഗിച്ചും അംഗത്വ വിതരണം നടത്താനുള്ള അടിയന്തര തീരുമാനവും സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. നേരത്തെ 2017-ൽ 35 ലക്ഷം പേർക്ക് അംഗത്വ വിതരണം നൽകിയിരുന്നു. ഇത്തവണ 50 ലക്ഷം എന്ന ലക്ഷ്യത്തിലെത്തുവാൻ വലിയ ജില്ലകളിൽ 6 ലക്ഷം പേരെയും ഇടത്തരം ജില്ലകളിൽ 4 ലക്ഷം പേരെയും ചെറിയ ജില്ലകളിൽ 3 ലക്ഷം പേരെയും ചേർക്കാനായിരുന്നു പാർട്ടി നിശ്ചയിച്ചിരുന്നത്. നിലവിൽ 5 രൂപയാണ് ഇപ്പോഴത്തെ അംഗത്വ ഫീസ്. സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള തീരുമാനത്തിൽ ഏപ്രിലിൽ പെരുമാറ്റച്ചട്ടം വരും. ഇതുവരെയുള്ള അംഗത്വ വിതരണ സ്ഥിതി വിലയിരുത്തുന്നതിനായി ഇന്ന് കേരളത്തിലെ മുഴുവൻ ബൂത്തുകളിലും സമ്പൂർണ്ണ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് രാജ്യസഭാ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടി വന്നത്. വേണുഗോപാലും VD സതീശനും ചേർന്ന് ജെബി മേത്തറിലൂടെ സീറ്റ് മൊഹികൾക്ക് വലിയ തോതിലുള്ള തടയിട്ടപ്പോൾ സുധാകരനും ചെന്നിത്തലയ്ക്കും ഓർക്കാപ്പുറത്ത് വലിയ അടിയായത്. M ലിജുവിനെ ഉറപ്പിച്ച് ഡൽഹിയിലേക്ക് പോയ ഇവർ രണ്ടുപേരും നാണം കെട്ടു. ഇപ്പോഴും കോൺഗ്രസിൽ രാജ്യസഭാ സീറ്റിന്റെ പ്രശ്നങ്ങൾ നീറുന്നുണ്ടെങ്കിലും വേണുഗോപാലും സതീശനും ചേർന്ന് കേരയിൽ സമരം പൊലിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെന്നിത്തലയോ സുധാകരനോ കേരയിൽ സമരത്തിൽ അത്ര സജീവവുമല്ല. A ഗ്രൂപ്പിന് സമ്മതയായ ജെബി മേത്തറിനെ സ്ഥാനാർത്ഥിയാക്കിയതോടെ ഉമ്മൻചാണ്ടി വേണുഗോപാലിനെയും സതീശനെയും സഹായിക്കുന്ന നിലപാടാണ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. പുതിയ ചേരികളും ഗ്രൂപ്പുകളും തമ്മിൽ കടുത്ത രോഷം മുഖിയുന്ന കോൺഗ്രസിൽ അംഗത്വ വിതരണം പൂർത്തിയാക്കുക അത്ര എളുപ്പമാവില്ല. സുധാകരൻ തയ്യാറാക്കിയ DCC ബ്ലോക്ക് പുനഃസംഘടനാ ലിസ്റ്റ് പുറത്തുവിടേണ്ടെന്ന നിർദ്ദേശമാണ് വേണുഗോപാൽ നിലവിൽ നൽകിയിരിക്കുന്നത്. ഇത് അംഗത്വ വിതരണത്തിലും വലിയ രീതിയിൽ പ്രതിഫലിക്കും.